അങ്ങോട്ട് ചൊറിയാൻ പോയിട്ടല്ലേ, നമ്മളെ വീട്ടു മുറ്റത്ത് അകത്ത് കയറി അടിച്ചിട്ട് നമ്മളോട് പറയാം പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചൊറിയാൻ പോയിട്ടല്ലേ, പിന്നെ അത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ ഇവരെയും പിന്നെ അവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ശ്രമിച്ചു നോക്കുമ്പോൾ നാട്ട് അവരും ആർ എസ് എസ്സാറും വിട്ടില്ല, പോലീസുകാരും വിട്ടില്ല. പോലീസുകാർ പറഞ്ഞ് വന്ന വഴിക്ക് തിരിച്ചു പോ, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് പോക്കുണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വീട്ടപ്പാടെ ഇവരെ അവരെല്ലാം നല്ല സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച്. നമ്മളെ സ്റ്റേഷനിൽ എത്തിക്കാന്നല്ലാണ്ട് ഇപ്പാനേയും മക്കൾ സ്റ്റേഷനിൽ എത്തിക്കാന്നല്ലാണ്ട് ഒരു അതിനുള്ള ഒന്നും ചെയ്തില്ല. ഒരു രാത്രി ഒരു 12 മണിയായിരുന്നു ഇവരെ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് കാണിച്ച് നേരമ്പോൾക്കുന്ന വരെ ഇവരങ്ങനെ ഇവരവിടെ ഇരുത്തി പിറ്റേന്ന് രാവിലെ അന്ന് ഉച്ചക്കാന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ അവർ ഒരു പരിഗണനയും കാണിച്ചില്ല. ഇതിലും മുന്നേ സി ഐ പറഞ്ഞ മഹേഷ് സി ഐ ആണ് പറഞ്ഞേനെ, പിന്നെ നിങ്ങൾ എന്തായാലും കള്ളക്കേസും പറഞ്ഞിട്ട് എൻ്റെ മോനെ ഇനി കൊടുക്കൂ, എന്തെങ്കിലും കേസുണ്ടാക്കിയിട്ട് ഇനി കൊടുക്കൂ പറഞ്ഞ് 5-ാം ദിവസമാണ് ഈ കേസുമായിട്ട് ഇങ്ങനെ വരുന്നത്, പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഒരു പരിഗണനയും സി ഐ തന്നെ നമുക്ക് തന്നിട്ടില്ല. വീശ് തെറി വിളിക്കുകയാണ് ചെയ്തത് എന്നെ. ഒരാഴ്ച മുന്നേ എന്നെ തെറി വിളിക്കുക, ഒരു കേസുമായിട്ട് പോയാൽ എൻ്റെ മോൻ്റെ ഫോണിൽ നിന്ന് വേറൊരു കുട്ടീൻ്റെ പിന്നെ ഫോൺ നമ്പറും പിന്നെ എന്തോ ഒരു ഫേസ്ബുക്കിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ഫോൺ നമ്പറും ഓൻ്റെ പേരും കിട്ടാൻ വേണ്ടി എൻ്റെ മോനെ വിളിച്ചപ്പോൾ ഓൻ പോയി. ഓൻ പോയാലോ പിന്നെ ഞാനും ഓനും പോയാലോ ഓനെ അന്നേയും തെറി വിളിക്കുക, വെറുതെ എന്താ പറയണ്ടേ ചീത്ത വിളിക്കുക അവരെ മുമ്പിൽ വെച്ചിട്ട്. പിന്നെ അവരൊരു പ്രശ്നത്തിനൊരു പോയാലോ അവരെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ തെറി വിളിക്കുക, അവരോട് നല്ല ഇതിൽ സംസാരിക്കുക, നമ്മളോട് തെറി വിളിക്കുക. ഇന്നെ വളർത്തൂല, ഇന്നെല്ലാം കൊല്ലേണ്ട സമയം കഴിഞ്ഞ്, എൻ്റെ മക്കൾ എനിക്കൊരു സ്വപ്നമാവും. പിന്നെ അങ്ങനെ ആർ എസ് എസ് ആറ് അന്ന് അതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം കംപ്ലയിൻ്റ് ചെയ്തിട്ട് ഒരു നീതി നമുക്ക് കിട്ടിയിട്ടില്ല. കതിരൂരിന്ന് എല്ലാ കംപ്ലയിൻറ്റും കൊണ്ട് നമ്മൾ പോയിന്, ഒരു നീതി നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളവിടെ താമസിക്കാൻ വിടൂല, എൻ്റെ മോന ഇനി സ്വപ്നമായിട്ട് കണ്ടോ എന്നെല്ലാം ആർ എസ് എസ് ആറ് പറയുന്നത്. അതിന് നമ്മൾ സ്വന്തം നാട് തന്നെയാണ്, ഒരു 100 വർഷത്തിൻ്റെ പെട്ടെന്ന് ഇവൻ്റെ ഫേസ്ബുക്ക് ചോർത്തിട്ട് ഇവന് മറ്റുള്ളവരെന്തോ കളിച്ചതിന് എൻ്റെ മോൻ്റെ തലയിലിടുക, അതായത് ഇവർ പറയുന്നതിന് നമ്മൾ വഴങ്ങുന്നില്ല. അപ്പം നമ്മൾ ഈ കുട്ടികൾ വളർന്നു വരുന്നവരെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളായിട്ടുള്ള ശത്രുതയും മുസ്ലിങ്ങൾ അടിച്ചമർത്തണമെന്നോ മുസ്ലിങ്ങളവിടെ വളർത്തൂലെന്നോ എന്നുള്ളൊരു ഇതായില്ലാക്കും വിടൂല. കളിക്കാൻ പോകുന്നിടത്ത് നിന്ന് ഇവനിങ്ങനെ കൊല്ലൂന്നറിയാം. എന്നിട്ട് ഞാൻ ആ ഭീഷണി ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു, ഇല്ല നമ്മൾ ജയിക്കുന്ന ആർക്കും ആർക്കും രാഷ്ട്രീയമൊന്നും ഇല്ല. പിന്നെ ഓന് മുമ്പ് ഇവർ പറഞ്ഞിന് എൻ്റെ മോനൊക്കെ നാട്ടിലിറക്കൂല, കാലടിച്ച് മുറിച്ചാൽ നിങ്ങൾ മുസ്ലിമാണ്. പോലീസുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ വർഗീയത കാണിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. വന്നിട്ടൊന്നുമില്ല.